നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധ്യ ബെറൂട്ടിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തി ജനസാന്ദ്രതയേറിയ ബസ്തയിൽ ഒരു ബഹുനില പാർപ്പിട കെട്ടിടം തകർത്ത വിനാശകരമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ലബനിലുടനീളം ഇസ്രായേൽ ഐ ആയിരുന്നു ഈ വ്യോമാക്രമണം നടത്തിയത് നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത് ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് പന്ത്രണ്ട് ഹിസ്ബുള കമാൻഡ് സെൻറ്ററുകൾ ഹിസ്ബുളയുടെ ഇന്റലിജൻസ് യൂണിറ്റ് തീരത്ത് നിന്ന് കടലിലേക്കുള്ള മിസൈൽ യൂണിറ്റ് യൂണിറ്റ് നാലായിരത്തി നാനൂറ് ബെയറൂട്ടിലെ ദാഹിയായിൽ നടന്ന ഈ ആക്രമണത്തിൽ ഇവയെല്ലാം വ്യോമസേന ആക്രമിച്ചുവെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് ഇറാനിൽ നിന്ന് സിറിയ വഴി ലബനിലേക്ക് ആയുധങ്ങൾ കടത്തുന്നതിന് ഇവയ്ക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന ആരോപണവും ഇസ്രായേൽ ഉന്നയിച്ചു ഇസ്രായേലിനെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും കമാൻഡ് ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും തെക്കൻ ലെബനൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സൈനികർക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഈ കമാൻഡ് സെന്ററുകൾ ഉപയോഗിച്ചതായി ഐ ഡി എഫ് വ്യക്തമാക്കി അതേസമയം ലബനീസ് ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച ഇരുപത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ആയു വ്യോമാക്രമണത്തിന്റെ ദാരുണമായ അനന്തരഫലങ്ങൾ വ്യക്തമായതോടെ രക്ഷപ്പെട്ടത് സംഘങ്ങൾ വാരാന്ത്യം വൈകിയും പ്രവർത്തനം തുടർന്നു വെടിനിർത്തിൽ കരാർ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം തുടരുകയാണ് രാജ്യത്തുടനീളമുള്ള നിരവധി ആക്രമണങ്ങളിൽ ഒന്ന് മാത്രമാണ് ബെയ്റൂട്ട് വ്യോമാക്രമണം ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഐ ഡി എഫ് സ്ഥിരീകരിച്ചു സിവിലിയൻ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾക്ക് ഇസ്രായേലായി സൈന്യം ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയുണ്ടായി ബെയ്റൂട്ടിന് പുറത്ത് കിഴക്കൻ ലബനനിലെ ബാൽബക് ഹർമൽ മേഖലയിലും ഇസ്രായേൽ ഐ വ്യോമാക്രമണം നടത്തി അവിടെ ഷ്മസ്റ്റാറിനെതിരായ ആക്രമണത്തിൽ നാല് കുട്ടികളടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ലബനനിൽ ടയർ നഗരവും ലക്ഷ്യമിട്ടിരുന്നു ഇവർ ഇസ്രായേൽ ഐ ബോംബ് ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു അതേസമയം ഇസ്രായേൽ നേരെ ഹിസ്ബുൾ വ്യോമാക്രമണം തുടരുകയാണ് ടെൽ തെൽഅവീവിലടക്കം മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടുള്ള വലിയ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു ഇതോടെയാണ് ആക്രമണം ശക്തമാക്കിയത് ഇസ്രായേൽ ിന് നൂറ്റി അറുപതോളം പ്രൊജക്ടൈലുകൾ തൊടുത്തതായി ഹിസ്ബുള്ള വ്യക്തമാക്കി ഇസ്രായേൽ സൈന്യവും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു തെക്കൻ ഇസ്രായേലിലെ അഷ്ടോത് നാവിക താവളത്തിൽ ഡ്രോൺ ആക്രമണവും നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചു വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്ത അൻപത്തി അഞ്ചോളം പ്രൊജക്ടൈലുകളിൽ പലതും തടഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ബൈറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപതോളം പേർ കൊല്ലപ്പെട്ടു വടക്കൻ ടെല്ലാവീവിലെ നെതന്യ ഹെർസിലിയ എന്നിവിടങ്ങളിൽ സൈറൺ മുഴങ്ങുന്ന സാഹചര്യം ഉണ്ടായി വെടിനിർത്തൽ ചർച്ച ിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത എന്തായാലും ഹിസ്ബുലയും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു കനത്ത ബോംബാക്രമണം ആക്രമണവും പ്രത്യാക്രമണവുമായി ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ദിവസവും നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയവില്ലാത്ത യുദ്ധം തന്നെയാണ് നടക്കുന്നത് അതിനിടയിൽ വെടിനിർത്തൽ ചർച്ച കരാർ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട് പക്ഷെ അത് പ്രാബല്യത്തിൽ എത്തുന്നില്ല എന്നത് വലിയൊരു വെല്ലുവിളിയായി തന്നെ നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് మలయాళీ మలయాళీవార్త